എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വീട്ടിലെ സെക്കൻഡ് കാർ ആയിട്ട് സിറ്റി ഉപയോഗത്തിന് ടിയാഗോ ഇവി എന്ന ടാറ്റയുടെ ഇലക്ട്രിക് കാർ ഫെബ്രുവരിയിൽ വാങ്ങി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി ഈ കാർ വാങ്ങുന്നതിന് ഉള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് ഞങ്ങൾ താമസിക്കുന്ന ഇടവഴിയിൽ കയറ്റാൻ പ്രയാസമാകരുത് ഈ കാറിൻ്റെ വിഡ്ത്ത് 1677 മില്ലിമീറ്ററും ലെങ്ത് 3769 മില്ലിമീറ്ററും ആൾമോസ്റ്റ് സെയിം സൈസ് ഓഫ് അവർ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കാറായ റിഡ്സിന് ധാരാളം ഓട്ടം ഉള്ളതുകൊണ്ട് ഫ്യൂവൽ കോസ്റ്റ് ബൈ റണ്ണിങ് കോസ്റ്റ് കുറഞ്ഞിരിക്കണം ഞങ്ങളുടെ കാറ് ലോങ് റേഞ്ച് മോഡലാണ് ആയതുകൊണ്ട് ഒറ്റ ചാർജ് ഞങ്ങൾക്ക് ഇപ്പോൾ 200 കിലോമീറ്റർ മൈലേജ് കിട്ടും ഒരു ചാർജ് 25 യൂണിറ്റ് ഇലക്ട്രിക് പവർ ആവശ്യം വരും കറന്റ് ചാർജ് യൂണിറ്റിന് 8 രൂപ വെച്ചാൽ 200 രൂപയാകും അപ്പോൾ കിലോമീറ്ററിന് 1 രൂപ ചിലവ് ഞങ്ങൾ സോളാർ പാനൽ ഉള്ളതുകൊണ്ട് ചിലവ് അതിലും കുറയും പക്ഷേ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലോങ് റേഞ്ച് ബേസ് മോഡൽ ഈസ് ഏതാണ്ട് 11 ലക്ഷം ആകും ഈ കാറ് ഓടിക്കുവാൻ സുഖമാണ് ക്ലച്ചില്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ബ്രേക്ക് കുറവ് ഉപയോഗിച്ചാൽ മതി ആക്സിലേറ്ററിൽ നിന്ന് കാൽ മാറ്റിയാൽ വണ്ടി സ്ലോ ചെയ്യും നിൽക്കും ഗിയർ മാറ്റുന്നതിന് പകരം 4 മോഡുണ്ട് ന്യൂട്രൽ ഡ്രൈവ് സ്പോർട്സ് റിവേഴ്സ് ഇത് മനസ്സിലാക്കുന്ന താമസമേ ഉള്ളൂ കാറ് നേരെ ഓടിച്ചു കൊണ്ടുപോകാൻ ഇതിന് പാർക്കിംഗ് മോഡില്ല അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അതിന് പകരം നമ്മൾ എവിടെ നിർത്തിയാലും ഹാൻഡ് ബ്രേക്ക് ഇടണം അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് ഉരുണ്ടു പോകും ബ്രേക്ക് ചവിട്ടിയത് ശേഷം മാത്രമേ റെഡി ഫോർ ഡ്രൈവ് ആയി വണ്ടി റിവേഴ്സോ മുമ്പോട്ടോ പോകുവാൻ സാധിക്കൂ ഇതിന് പിക്കപ്പ് കുറഞ്ഞതാണെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു അത് മാറി പെഡൽ ഉപയോഗിക്കുന്നതിൻ്റെ റെസ്പോൺസ് ടൈം ആൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആക്സിലേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ചേർക്കുണ്ടാക്കും ട്രിവാൻഡ്രം മോട്ടോഴ്സിൽ നിന്നാണ് ഈ കാർ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പം തരുന്ന സർവീസ് വളരെ നല്ലതാണ് ഈ കാറ് ഇറക്കത്തിൽ പോകുമ്പോൾ പവർ റീജനറേഷൻ ഉണ്ടാകും എന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അപ്പൊ ഈ കാറിൽ എൻ്റെ വ്യൂവില് ഈ കാറ് വളരെ കംഫർട്ടബിൾ ആണ് ഇരുന്ന് പോവാൻ വളരെ സ്മൂത്ത് ഡ്രൈവ് ആണ് അതുപോലെ തന്നെ വളരെ സൈലൻറ്റും ആണ് എ സി ഒക്കെ വളരെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് ഇതിൽ പോകാം ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു ടോഡ്ലറോ അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയും കൂടെ ആണെങ്കിൽ 5 പേർക്ക് സുഖമായിട്ട് പോകാം ലോങ് ഡിസ്റ്റൻസിന് സെക്കൻഡ് ചാർജ് ഇത് ഒരുപാട് നേരം എടുക്കുന്നു ഫാസ്റ്റ് ചാർജിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും 7-8 മണിക്കൂർ കൊണ്ടാണ് ഇത് ഫുൾ ചാർജ് ആകുന്നത് അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് പോകാൻ പ്രയാസമാണ് പിന്നെ ഇത് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുകയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ ഫ്ലാഷ് ഫ്ലഡ് വരെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ അപരിചിതമായ സ്ഥലത്തൂടെ പോകുമ്പോൾ മഴയാണെങ്കിൽ എത്ര ഡെപ്ത് വെള്ളം റോട്ടിലുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് 1 അടിയിൽ കൂടുതൽ വെള്ളത്തിൽ കൂടെ ഓടിക്കരുത് എന്നുള്ള ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെന്തായാലും നിന്ന് പോയാൽ ഇവിടെ ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് ഒന്നും ഇല്ല നമുക്ക് ഇവരോട് തന്നെ കോൺടാക്ട് ചെയ്യണം ടാറ്റ മോട്ടോഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്യണം അവർക്ക് മൊബൈൽ സർവീസൊക്കെ ഇങ്ങുണ്ടോ ഹോം സർവീസിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന അവരെത്തുമായിരിക്കാം എന്നാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാനുള്ള ഇടയുള്ളതുകൊണ്ട് സിറ്റിക്കകത്താണ് ഇത് ഏറ്റവും ഉപകാരം നന്ദി